പക്ഷികൾ ഇങ്ങനെ കൂട്ടത്തോടെ പറക്കുന്നത് നമ്മൾ ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടാകും. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പാറ്റേണിലാണ് അവ പറക്കുന്നത്. ഈ വിചിത്ര പ്രതിഭാസത്തെ മെർമിനേഷൻ എന്ന് പറയുന്നു. സ്വാഭാവികമായും ഇതെങ്ങനെ ഉണ്ടാകുന്നു, എന്തുകൊണ്ടുണ്ടാകുന്നു എന്നെല്ലാം നമ്മളെല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഒന്നിച്ചു കൂടുന്നത് മറ്റു പ്രിഡേറ്റേഴ്സിൽ നിന്നുള്ള സേഫ്റ്റിക്ക് വേണ്ടിയിട്ടോ പ്രിഡേറ്റേഴ്സിനെ ഭയപ്പെടുത്താനുള്ള തന്ത്രമൊക്കെ ആയിട്ടാണ് ഇതിനെ കാണുന്നത്. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഇതുവരെയായും ഒരു കൃത്യമായിട്ട് ഉത്തരത്തിൽ നമ്മൾ എത്തിയിട്ടില്ല. പക്ഷെ എങ്ങനെയായിരിക്കാം ഈ പ്രതിഭാസം നടക്കുന്നത് എന്നതിനെപ്പറ്റി സയൻസിൽ ഇന്ന് കുറേ പഠനങ്ങളുണ്ട്. അതിലൊന്നിനെ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ സോർട്ട് ചെയ്യാം. ഇനി ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. സൗത്ത് ആഫ്രിക്കയിലെ ഒരു ഇൻ്റർ സ്കൂൾ സ്പോർട്സ് മീറ്റിലെ കുട്ടികൾ ചെയ്ത ഒരു ചിയർ ലീഡിംഗ് ആണ്. പുറമെ നിന്ന് നോക്കുമ്പോൾ ഒരു സ്റ്റേഡിയം LED സ്ക്രീനിൽ വിഷ്വൽസ് മാറുന്നത് പോലെ നമുക്ക് തോന്നും. മണിക്കൂറുകളുടെ പ്രാക്ടീസും അതുപോലെ ഒരു കോർഡിനേറ്ററും ഇല്ലാതെ ഇങ്ങനെയൊരു പെർഫോമൻസ് സാധ്യമല്ലെന്ന് നിസ്സംശയം പറയാം. എന്നാൽ യാതൊരുവിധ പ്രാക്ടീസോ ഒരു കോർഡിനേറ്ററോ ഇല്ലാതെ പക്ഷികൾ എങ്ങനെയായിരിക്കും ഈ പാറ്റേൺ ഉണ്ടാക്കുന്നത്? എമർജൻസ് എന്നൊരു പ്രതിഭാസമാണ് ഇതിനു പേര്. ഒരു കൂട്ടം വസ്തുക്കളോ ഏജന്റുകളോ പരസ്പരം ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവയ്ക്ക് മൊത്തത്തിൽ ഒരു പുതിയ സ്വഭാവം വരുന്നു. എമർജൻസ് എന്നൊരു വിപുലമായ പ്രതിഭാസത്തിന്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ബേർഡ് മർമേഷൻ. നമുക്ക് സുപരിചിതമായ ടെമ്പറേച്ചർ, മാറ്ററിന്റെ പല പല അവസ്ഥകൾ, ജീവികളിലെല്ലാം കാണുന്ന പെരുമാറ്റ രീതികൾ, ലൈഫ്, കൾച്ചർ എന്നിവയെല്ലാം എമർജൻറ്റ് ബിഹേവിയറിന്റെ പല തലത്തിലുള്ള ഉദാഹരണങ്ങളാണ്. ബേർഡ് മർമറേഷൻ ഒരു എമർജൻറ്റ് ഫിനോമിനയാകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 3 റൂളുകൾ ഉപയോഗിച്ച് ബേർഡ് മർമറേഷൻ ആദ്യമായി വിശദീകരിക്കാൻ ശ്രമിച്ചത് 1987 ക്രേഗ് റെനോൾഡ്സ് എന്നൊരു ശാസ്ത്രജ്ഞനാണ്. ഇത് ബോയിഡ് ആൽഗരിതം എന്നാണ് അറിയപ്പെടുന്നത്. ബോയിഡ് എന്ന വാക്ക് ബേർഡ് ലൈക്ക് അഥവാ ബേർഡ് ഓയിഡ് എന്നതിൻ്റെ ചുരുക്കമാണ്. ഈ ആൽഗരിതം നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിനായി നമുക്ക് ആദ്യമായി ഒരു കൂട്ടം ബോയിഡ്സിനെ ഉണ്ടാക്കാം. ഈ കാണുന്ന ബോയിഡുകൾ റാൻഡം ആയിട്ടാണ് നീങ്ങുന്നത്. അതായത് ഓരോ ഫ്രെയിമിലും ബോയിഡ് തൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ റാൻഡമായി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റുന്നു. യഥാർത്ഥ മെർമറേഷൻ അനുകരിക്കാൻ വേണ്ടി നമുക്ക് ഈ മോഡലിലേക്ക് കുറച്ചുകൂടി ഫീച്ചേഴ്സ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം കണ്ട വീഡിയോ ഒന്നുകൂടി സൂക്ഷ്മമായി പരിശോധിക്കാം. ഇതിനാദ്യം നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് പക്ഷികളെല്ലാം തന്നെ ഒരുമിച്ച് വരാൻ ട്രൈ ചെയ്യുന്നതാണ്. ഇതിനെ തൽക്കാലം പക്ഷികളെ തമ്മിൽ അടുപ്പിക്കുന്ന ഒരു ഫോഴ്സായി കണക്കാക്കാം. ഈ ഒരു ഫോഴ്സ് നമ്മുടെ മോഡലിൽ കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട്. ഒരു നിശ്ചിത പരിധിയിൽ ഒരു പക്ഷിക്ക് അതിനു ചുറ്റുമുള്ള മറ്റു പക്ഷികളെ കാണാൻ സാധിക്കും. നമുക്കതിനെ പെർസെപ്ഷൻ റേഡിയസ് എന്ന് വിളിക്കാം. ഓരോ ഫ്രെയിമിലും ഒരു പക്ഷി മറ്റു പക്ഷികളിൽ നിന്നുള്ള ശരാശരി ദൂരം അളക്കുകയും എന്നിട്ട് ആ ശരാശരി ദൂരത്തേക്ക് മാറുകയും ചെയ്യും. ഇതെങ്ങനെയെന്നല്ലേ അത് നമുക്ക് സോർട്ട് ചെയ്യാം. അതിനാദ്യമായിട്ട് എങ്ങനെയാണ് ഓരോ ബോയിഡിൻ്റെയും പൊസിഷൻ കണക്കാക്കുന്നത് എന്ന് നോക്കാം. ഇതൊരു ബോയിഡാണ്. എളുപ്പത്തിനായി ഇതിൽ നമുക്ക് ഗ്രാഫ് ഉപയോഗിക്കാം. ബോയിഡിൻ്റെ ലോകത്ത് അതിൻ്റെ പൊസിഷൻ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് 2 നമ്പറുകൾ വേണം. ഒന്ന് അതിൻ്റെ ഒറിജിനിൽ നിന്നുള്ള X ദൂരവും, രണ്ടാമത് അതേപോലെ Y ദൂരവും. എവിടെ വേണമെങ്കിലും ഒറിജിൻ സെറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഈ അനിമേഷൻ സ്ക്രീനിൻ്റെ ഒത്ത നടുക്കാണ് നമ്മൾ നമ്മളുടെ ഒറിജിൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 2 നമ്പറുകളെയും ഒരുമിച്ച് വെക്ടർ എന്ന ഒരൊറ്റ ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ശേഖരിക്കുന്നു. എളുപ്പത്തിനായി കൃത്യമായ നീളവും ഒരു ഡയറക്ഷനുമുള്ള ഒരു ആരോ ആയി നമുക്ക് ഈ വെക്ടറിനെ കണക്കാക്കാം. ബോയിഡിന്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് ആ ആരോ ആ പൊസിഷനിലേക്ക് ഡയറക്റ്റ് ചെയ്ത് നിൽക്കും. ഇനി കൊഹീഷൻ ഫോഴ്സ് വർക്ക് ചെയ്യണമെങ്കിൽ ആരോസിന്റെ ശരാശരി കണ്ടുപിടിക്കണം. അതിനുവേണ്ടി 2 വെക്ടേഴ്സ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി ഈ 2 വെക്ടർ എടുത്തു നോക്കൂ. റെഡിന്റെയും ഗ്രീനിന്റെയും ഡയറക്ഷനിൽ ഒരുമിച്ച് ഒറിജിനിൽ ഇരിക്കുന്ന ബോളിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഈ കാണുന്ന ഡയറക്ഷനിലേക്കാണ് ബോൾ മൂവ് ചെയ്യുക എന്ന് ഇൻഡ്യൂട്ടീവ് ആയി തന്നെ നമുക്കറിയാം. ഈ ഇൻഡ്യൂഷനെ കൃത്യമാക്കുന്നത് ഇങ്ങനെയാണ്. ഇതിലേതെങ്കിലും ഒരു വെക്ടർ എടുത്ത് റൊട്ടേറ്റ് ചെയ്യാതെ നീക്കി മറ്റേ വെക്ടറിന്റെ ടിപ്പിൽ വെച്ചതിന് ശേഷം ഒന്നാമത്തെ വെക്ടറിന്റെ ടെയിലിൽ നിന്നും രണ്ടാമത്തെ വെക്ടറിന്റെ ടിപ്പിലോട്ട് ഒരു പുതിയ വെക്ടർ വരയ്ക്കുക. ഇതാണ് ഈ 2 വെക്ടറുകളുടെയും ആകെ തുക. രണ്ടാമത്തെ വെക്ടർ ഉപയോഗിച്ച് ചെയ്താലും നമുക്ക് ഇതേ ഉത്തരം തന്നെ കിട്ടും. അങ്ങനെയാണെങ്കിൽ 2 കൂടുതൽ വെക്ടേഴ്സിനെ എങ്ങനെ ആഡ് ചെയ്യും? ആദ്യത്തെ 2 ആഡ് ചെയ്ത ശേഷം അതിൽ നിന്ന് കിട്ടുന്ന വെക്ടറിനെ മൂന്നാമത്തെ വെക്ടറുമായി ആഡ് ചെയ്യുക. ഈ രീതിയിൽ എത്ര വെക്ടേഴ്സിനെ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഒറ്റയടിക്ക് എല്ലാ വെക്ടറുകളെയും അതിൻ്റെ ടിപ്പ് മുതൽ ടെയിൽ വരെ കണക്ട് ചെയ്ത ശേഷം ആദ്യത്തേതിൽ നിന്നും അവസാനത്തേതിലേക്ക് ഒരു ലൈൻ വരച്ചാൽ മതി. എല്ലാം കൂടെ ആഡ് ചെയ്താൽ മാത്രം പോരാ. ശരാശരി എടുക്കുകയാണെങ്കിൽ ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയും വേണം. അതായത് 3 വെക്ടേഴ്സിന്റെ ആവറേജ് എടുക്കുകയാണെങ്കിൽ അതിന് 3നെയും ആഡ് ചെയ്ത ശേഷം അതിനെ 1/3 മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു വെക്ടറിനെ ഒരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുകയോ മൾട്ടിപ്ലൈ ചെയ്യുകയോ ചെയ്യുമ്പോൾ എന്താണ് അതിന് സംഭവിക്കുന്നത്? ഈ മാറ്റം അതിൻ്റെ നീളത്തിലായിരിക്കും റിഫ്ലക്ട് ചെയ്യുന്നത്. അതായത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ വെക്ടറിൻ്റെ നീളം ഇരട്ടിക്കും. മറിച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ വെക്ടറിൻ്റെ ലെങ്ത് നേർപകുതിയാവുകയും ചെയ്യും. ഇനി അതിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ ഡയറക്ഷൻ നേർ വിപരീതമാകും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കൊഹീഷൻ റൂളിലേക്ക് തിരിച്ചു വരാം. നമ്മൾ പറഞ്ഞതുപോലെ ഒരു ബോയിഡ് ആദ്യം അതിനു ചുറ്റും ഒരു പെർട്ടിക്കുലർ ദൂരം അകലെയുള്ള മറ്റു ബോയിഡുകളിലേക്ക് മാത്രം നോക്കുന്നു. ഇതിൽ നമ്മുടെ റെഡ് ബോയിഡിന് ചുറ്റും 4 നൈബേഴ്സാണുള്ളത്. അതിനാൽ റെഡ് ബോയിഡ് അതിനു ചുറ്റുമുള്ള എല്ലാ ബോയിഡിൻ്റെയും പൊസിഷൻസ് ആഡ് ചെയ്യുകയും അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. ഇതിൽ റെഡ് ബോയിഡ് ഒറിജിനായി ഉപയോഗിക്കുന്നത് അതിൻ്റെ തന്നെ സെൻറ്ററാണ്. ഈ ആവറേജ് പൊസിഷനിലേക്കുള്ള വെക്ടറാണ് കൊഹീഷൻ ഫോഴ്സ്. ഈ ഫോഴ്സ് കണ്ടുപിടിച്ച ശേഷം ബോയിഡ് ആ ഡയറക്ഷനിലേക്ക് നീങ്ങാൻ ശ്രമിക്കുന്നു. എല്ലാ ബോയിഡ്സിനും ഈ റൂൾ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ അവയെല്ലാം ഒരുമിച്ച് കൂടിച്ചേരുന്നതായി കാണാം. കുറേ നേരം കഴിഞ്ഞാൽ എല്ലാ ബോയിഡും ഒരു പോയിന്റിൽ കൂടിച്ചേരും. യഥാർത്ഥത്തിൽ പക്ഷികൾ ഇങ്ങനെയല്ല ബിഹേവ് ചെയ്യുന്നത്. ഏതൊരു പക്ഷിയും മറ്റൊരു പക്ഷിയോട് വല്ലാതെ അടുത്തു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും. ഇവിടെയാണ് നമ്മുടെ അൽഗോരിതത്തിലെ രണ്ടാമത്തെ ഫോഴ്സ് വരുന്നത്, സെപ്പറേഷൻ. മുന്നത്തെ പോലെ ഓരോ ബോയിഡ്സും അതിൻ്റെ നൈബേഴ്സിനെ നോക്കുകയും അവയിൽ നിന്ന് കുതറി മാറാൻ ശ്രമിക്കുകയും ചെയ്യും. നേരത്തെ ചെയ്ത പോലെ ബോയിഡ് ആദ്യം നൈബേഴ്സിൻ്റെ പൊസിഷൻ നോക്കുകയും ആ ബോയിഡിലേക്കുള്ള ദൂരം വെച്ച് അതിനെ ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. ഈ കിട്ടുന്ന വെക്ടറിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആ നൈബേഴ്സുമായുള്ള സെപ്പറേഷൻ ഫോഴ്സ്. പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ ഡിസ്റ്റൻസ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നത്? ഈ ഒരു കേസ് എടുത്തു നോക്കൂ. ഇവിടെ റെഡ് ബോയിഡ് ബ്ലൂ ബോയിഡിൽ നിന്നും കുറച്ച് അകലെയാണ്. അതുകൊണ്ട് തന്നെ റെഡ് ബോയിഡിന് ബ്ലൂ ബോയിഡിൽ നിന്നും വളരെ പെട്ടെന്ന് കുതിരി മാറേണ്ട ആവശ്യം ഇല്ല. ഈ ബോയിഡുകൾ തമ്മിലുള്ള ദൂരം ഏതാണ്ട് 2 യൂണിറ്റിനടുത്താണ്. അതുകൊണ്ട് തന്നെ ഈ ഡിസ്റ്റൻസ് ഉപയോഗിച്ച് പൊസിഷൻ വെക്ടറിനെ ഡിവൈഡ് ചെയ്താൽ അതിനർത്ഥം റിപ്പൾഷൻ ഫോഴ്സും കുറയുന്നു എന്നാണ്. ഇനി അഥവാ റെഡ് ബോയിഡ് ഈ പൊസിഷനിലായിരുന്നെങ്കിൽ കൂട്ടിയിടി ഒഴിവാക്കാനായി വളരെ കൂടിയ സെപ്പറേഷൻ ഫോഴ്സ് ആവശ്യമാണ്. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏകദേശം 1/2 യൂണിറ്റാണ്. 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫോഴ്സും വലുതായിരിക്കും. ഇതേ പ്രൊസീജിയർ എല്ലാ നൈബേഴ്സിൻ്റെയും അടുത്ത് അപ്ലൈ ചെയ്യുകയും അവയുടെ ആവറേജ് ഫോഴ്സ് കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. ഈ ആവറേജ് ആണ് സെപ്പറേഷൻ ഫോഴ്സ്. ഇവിടെ സെപ്പറേഷൻ റൂൾ കണക്കിലെടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. ബോയിഡുകൾ സെയിം ചാർജ് വഹിക്കുന്ന പാർട്ടികളിനെ പോലെ അകലാൻ ശ്രമിക്കുന്നു. ഇനി നമ്മൾ കൊഹീഷൻ ഫോഴ്സിനെയും സെപ്പറേഷൻ ഫോഴ്സുകളെയും ഒരുമിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഇതായിരിക്കും കാണുക. ഇത് ഒരു കൂട്ടം മീനുകൾ പോകുന്നത് പോലെ തോന്നുന്നുണ്ടാകാം. പരസ്പരം കൂട്ടിയിടിക്കാതെ ഒരുമിച്ച് വരാനാണ് അവർ ശ്രമിക്കുന്നത്. ബോയിഡ് ആൽഗരിതത്തിലെ മൂന്നാമത്തെ റൂളാണ് അലൈൻമെന്റ് ഫോഴ്സ്. ഇതാണ് ഈ സിസ്റ്റത്തിന് ഒന്നാകെ ഒരു ഡയറക്ഷൻ കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഒരു ബോയിഡ് അതിൻ്റെ നൈബറുകൾ ഏത് ഡയറക്ഷനിലേക്കാണ് അലൈൻ ചെയ്ത് നിൽക്കുന്നത് എന്ന് നോക്കുകയും അതിൻ്റെ ആവറേജ് എടുക്കുകയും ചെയ്യും. ഈ കാണുന്ന ബ്ലൂ ആരോസ് ആണ് നൈബേഴ്സിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നത്. ഇനി ഇതിനെല്ലാം ആഡ് ചെയ്ത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അതിൻ്റെ ആവറേജ്. ഈ കാണുന്ന പിങ്ക് ആരോ ആണ് ബോയിഡിൻ്റെ ഇപ്പോൾ ഉള്ള വെലോസിറ്റിയുടെ ഡയറക്ഷൻ കാണിക്കുന്നത്. ചുരുക്കത്തിൽ സ്വന്തം വെലോസിറ്റിയിൽ നിന്നും ആവറേജ് വെലോസിറ്റിയിലേക്ക് മാറാൻ ആവശ്യമായിട്ടുള്ള ഫോഴ്സാണ് അലൈൻമെൻറ്റ് ഫോഴ്സ്. ഇപ്പോൾ ബോയിഡുകൾ അവയുടെ ഫോഴ്സസായ കൊഹീഷനും സെപ്പറേഷനും അലൈൻമെൻറ്റും കണ്ടെത്തി. ടോട്ടൽ ഫോഴ്സ് കിട്ടുന്നതിനായി ഈ ഫോഴ്സുകളെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതിയാകും. ഈ കാണുന്ന റെഡ് ആരോ ആണ് ബോയിഡിൻ്റെ നിലവിലുള്ള വെലോസിറ്റി. നിലവിലുള്ള വെലോസിറ്റിയും കണ്ടുപിടിച്ച ഫോഴ്സും ആഡ് ചെയ്ത് കിട്ടുന്നതാണ് ബോയിഡിൻ്റെ ഡിസൈഡ് വെലോസിറ്റി. ഈ വെലോസിറ്റിയുടെ ഡയറക്ഷനിലേക്കാണ് ബോയിഡ് തിരിയേണ്ടത്. നിങ്ങളിൽ ചിലരെങ്കിലും ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ ഫോഴ്സും വെലോസിറ്റിയും ആഡ് ചെയ്തു. ഒന്നുകിൽ ഫോഴ്സും ആഡ് ചെയ്യണം, അല്ലെങ്കിൽ വെലോസിറ്റിയും ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്തത് തെറ്റല്ല. ഈ ഒരു കേസിൽ അത് പോസിബിൾ ആണ്. അതെങ്ങനെയാണെന്നുള്ളത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാ റൂളുകളും കൂട്ടിയാൽ ബോയിഡ് എങ്ങനെ പെരുമാറുമെന്ന് നമുക്ക് നോക്കാം. ഇത് പൊളിയല്ലേ? സിമ്പിളായ 3 റൂളുകൾ ഉപയോഗിച്ചാണ് നമ്മൾ മുന്നേ കണ്ട പാറ്റേൺ നമ്മൾ നിർമ്മിച്ചത്. ഒന്നാലോചിച്ചാൽ ഈ പക്ഷികൾ റീജിയണലായിട്ട് ഉപയോഗിക്കുന്ന ഈ റൂളുകളുടെ മാനിഫെസ്റ്റേഷനാണ് ഈ പക്ഷിക്കൂട്ടത്തിൻ്റെ പാറ്റേൺ. മൊത്തത്തിൽ ഒരു കോർഡിനേറ്ററും ഇല്ല. അതായത് ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ സം ഓഫ് ഇറ്റ്സ് പാർട്സ്. ഇതാണ് എമർജൻസ്. ടെമ്പറേച്ചറിൽ തുടങ്ങി ലൈഫ്, കോൺഷ്യസ്നസ് എന്നിവയെല്ലാം തന്നെ എമർജൻസിൻ്റെ ഒരു ഉദാഹരണമാണ്. ഒന്നാലോചിച്ച് നോക്കൂ, എന്ത് അടിപൊളിയാണ്. ഇങ്ങനൊരു സ്വഭാവം എന്തുകൊണ്ട് ഉദ്ഭവിച്ചു എന്നതിനെ പറ്റി കൃത്യമായിട്ടുള്ളൊരു ഐഡിയ നമുക്കിപ്പോഴും ഇല്ല. എന്നിരുന്നാലും പ്രിഡേറ്റേഴ്സിനെ ഒഴിവാക്കാനുള്ള മെക്കാനിസമായിട്ടാണ് ഇതിനെ പൊതുവെ കാണുന്നത്. ഈ അടുത്തിടെ വന്നൊരു സ്റ്റഡിയിൽ മർമറേഷൻ ബിഹേവിയർ ഈ പക്ഷികളുടെ പ്രിഡേറ്റേഴ്സിനെ കൂടുതൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നതായും അതുവഴി ഇത്തരം ഒരു ബിഹേവിയർ ഇവോൾവ് ചെയ്തു വന്നതാണെന്നും കമ്പ്യൂട്ടർ മോഡലിംഗിൻ്റെ സഹായത്തോടുകൂടെ കണ്ടെത്തുകയുണ്ടായി. മർമറേഷനുള്ള പക്ഷികൾ അതില്ലാത്ത പക്ഷികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതൽ വേട്ടയാടപ്പെടുന്നതായി കണ്ടെത്തി. ചുരുക്കത്തിൽ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ ബാക്കിയുള്ളൊരു ഏരിയയാണിത്. ഒരുപക്ഷെ നിങ്ങൾക്കതിന് തുടക്കമിടാൻ താഴെയുള്ള ലിങ്കുകൾ സഹായകമായിരിക്കും. സോ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ഗുഡ് ബൈ.